ഞാൻ ചെയ്ത ഒരു റൗണ്ട് നെക്ക് ഡിസൈനാണിത്. ഈ ഡിസൈൻ ഇതേമാതിരി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഡിസൈൻ എങ്ങനെയാണ് ചെയ്യാന്നുള്ള വിധം ഞാൻ കാണിച്ചില്ല. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ വൂളൻ നൂലിനെ കൊണ്ട് ഒരു നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ കളറ് നൂലാണെങ്കിൽ പിസ്താ ഗ്രീനാണ് അത്. ശരിക്കും ഈ കളറ് നൂലാണ് ഇതിനെ ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടി ആദ്യം ചെയിനിടാം. ചെയിനിട്ടിട്ട് ഒരു റൗണ്ട് നെക്കിന് എത്ര നീളത്തിൽ ചെയിന് വേണമെന്ന് വെച്ചാൽ അത്രയും നീളത്തിൽ നമുക്ക് ചെയിനിട്ട് വയ്ക്കാം. എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചെയിനിട എത്ര നീളത്തിൽ വെച്ചാൽ അത്രയും നീളത്തിൽ നമുക്ക് ചെയിനിട്ട് വെക്കാം. ത്രീ റൗണ്ടിൽ ഞാൻ ചെയിനിട്ട് വെച്ച് പിന്നെ ഈ ചെയിനിൻ്റെ മുകളിൽ നമുക്ക് ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കുക. ഞാൻ ചെയ്യുന്ന എല്ലാ റൗണ്ടിലേക്കും ആദ്യം സിംഗിൾ ക്രോഷ്യ ഇങ്ങനെ ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇതേമാതിരി എല്ലാ ഈ അറ്റം വരെ സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഈ എൻഡ് വരെ നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതിനെല്ലാത്തിൻ്റെ ഉള്ളിൽ കൂടി സിംഗിൾ ക്രോഷ്യ ചെയ്തെടുത്തു. ഇനി അടുത്ത എന്താ വെച്ചാൽ ഡബിൾ ക്രോഷ്യ. മൂന്ന് ചെയിന് അതായത് ഓരോ ചെയിൻ്റെ ഉള്ളിൽ കൂടി ഓരോ ഡബിൾ ക്രോഷ്യ ഇതും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഞ്ച് ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി ആറാമത്തെ ഡബിൾ ക്രോഷ്യ ചെയ്യുന്ന സമയത്ത് ഒരു ചെയിനിൻ്റെ ഉൾമുകളിൽ നിന്ന് രണ്ട് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നതും ചെയ്തു. വായിച്ച് രണ്ട് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നതും ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത് ഒരു ഡബിൾ ക്രോഷ്യ. പിന്നെ അഞ്ച് ഡബിൾ ക്രോഷ്യ കഴിഞ്ഞിട്ട് രണ്ടെണ്ണം വീതം ചെയ്തിട്ട് റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തുകൊണ്ടിരുന്നു. അതേമാതിരി ഞാൻ റൗണ്ടിൽ തയ്ച്ചെടുത്തു, ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തു. ഇനി അടുത്ത റൗണ്ട് ഇതെവിടെയാണ് ക്ലോസ് ചെയ്ത്, ഇനി അടുത്ത റൗണ്ടിൽ ചെയ്യുക സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മൂന്ന് ചെയിന്, അഞ്ച് ചെയിന് ഇടുന്ന മൂന്ന് ചെയിൻ ഒരു ഡബിൾ ക്രോഷ്യ ഉണ്ട്. രണ്ട് ചെയിന് വാങ്ങി ചെയിനിട്ടിട്ട് രണ്ട് ഇത് ഒഴിവാക്കുക. രണ്ട് ചെയിൻ ഒഴിവാക്കിയിട്ട് മൂന്നാമത്തെ ചെയിൻ്റെ മുകളിൽ കൊത്തുക. അപ്പോൾ ഒരു ബോക്സ് മാതിരി വരും കണ്ടോ. ഇതേമാതിരി പിന്നെ വീണ്ടും രണ്ട് ചെയിൻ. ഇതേമാതിരി റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കും. അതുപോലെ ചെയ്തെടുത്തു ഒരു ബോക്സ്. ഇനി അടുത്ത റൗണ്ടിൽ അടുത്ത എങ്ങനെയാണ് ചെയ്യുന്നത്, ഇവിടെ ഇപ്പോൾ ഇവിടെയാണ് നടുഭാഗം വരുന്നത് ഈ ഭാഗത്ത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. മൂന്ന് ചെയിനുകൾ ഇതിൻ്റെ മുകളിൽ, ഈ ഇതിൻ്റെ മുകളിൽ ഇത് ജോയിൻ ചെയ്യും. ജോയിൻ്റ് ആക്കിയിട്ട് ചെയിനിട ചെയിനിട മൂന്ന് ചെയിനിട ഒന്ന് മൂന്ന് ചെയിൻ മൂന്ന് ചെയിനിട്ടതിന് ശേഷം ഈ ബോക്സ് ഉണ്ടല്ലോ, ഈ നടുക്കിൽ വരുന്ന ഈ ബോക്സിൻ്റെ അകത്ത് മൂന്ന് ഡബിൾ ക്രോഷ്യ വീതം ചെയ്യുക. മൂന്ന് ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തതിന് ശേഷം രണ്ട് ചെയിനിട രണ്ട് ചെയിനിട്ടിന് വീണ്ടും മൂന്ന് ഡബിൾ ക്രോഷ്യ ചെയ്യുക.
സാധനം ചെയ്തിട്ടില്ല. ഈ മൂന്ന് ചെയിനിട്ടിട്ട് എന്താ ഇതിൻ്റെ മുകളിൽ ജോയിൻ്റാക്കി കൊടുക്കുക. ഇവിടെ ജോയിൻ്റാക്കി. ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ ചെയിനിടുക. മൂന്ന് ചെയിനിട്ടിട്ട് ഇതിൻ്റെ ഈ കഴുതിൻ്റെ ബോക്സിൻ്റെ അകത്ത് ഇവിടെ ജോയിൻ്റാക്കുക. ഇവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ജോയിൻ്റ് ആക്കിയിട്ട് ഇവിടെ തിരിക്കുക. എന്നിട്ട് ഈ ഇതിൻ്റെ മുകളിൽ ഇവിടെ പോയി ഡബിൾ ക്രോഷ്യ ആയില്ലേ. ഇനി ഇവിടെ എന്താ ഇവിടെ ആറ് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കണത്. ഒന്ന് ഒരു ഡബിൾ ക്രോഷ്യ ഇത് ഇവിടെ വന്നിട്ടുണ്ട്. രണ്ട് ഡബിൾ ക്രോഷ്യ അപ്പം നാല് ഡബിൾ ക്രോഷ്യ ആയി. ഇനി രണ്ട് ഡബിൾ ക്രോഷ്യം കൂടെ ചെയ്യുക. രണ്ട് ഡബിൾ ക്രോഷ്യം കൂടെ ചെയ്തു. എന്നിട്ട് രണ്ട് ചെയിനിട്ട് ഇവിടെ കണ്ടു ഇതേമാതിരി വന്നു രണ്ട് ചെയിന്. രണ്ട് മൂന്ന് ചെയിനിട്ടാലും കുഴപ്പമില്ല. മൂന്ന് ചെയിനിട ചെയിനിട്ട് ഇവിടെ ഈ ഗ്യാപ്പിൽ നമ്മൾ ചെയിനിട്ട് വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ അതേമാതിരി തന്നെ മൂന്ന് ചെയിനുണ്ട്. ആദ്യം മൂന്ന് ചെയിനിട്ട് വെച്ചതിന് ശേഷം അല്ല മൂന്ന് ഡബിൾ ക്രോഷ്യ ചെയ്യാം. മൂന്ന് ചെയിനല്ലേ, മൂന്ന് ഡബിൾ ക്രോഷ്യ ചെയ്യും. അത് കഴിഞ്ഞിട്ട് രണ്ട് ചെയിനിട്ട് പിന്നെ വീണ്ടും രണ്ട് മൂന്ന് ഡബിൾ ക്രോഷ്യ വീതം ചെയ്യാം. അതേമാതിരി വന്നു കണ്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ നിന്ന് രണ്ട് മൂന്ന് ഇവിടെ മൂന്ന് ചെയിൻ അല്ല കേട്ടോ, മൂന്ന് ചെയിനിട്ട് ചെയിനിട്ടത് ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ ഇവിടെ ആറ് ഡബിൾ ക്രോഷ്യ ചെയ്ത ഇവിടെ ഈ ചെയ്തിട്ടിട്ടുണ്ടല്ലോ അതേമാതിരിയുള്ള ആറ് ഡബിൾ ക്രോഷ്യ ഇവിടെ ചെയ്ത് വയ്ക്കണം. മൂന്ന് ഡബിൾ ക്രോഷ്യ ആറ് ഡബിൾ ക്രോഷ്യൻ്റെ മോഡൽ ഇതേമാതിരി ചെയ്തെടുത്തു. ഇനി ഇതേമാതിരി ഇവിടെ മൂന്ന് ചെയിനിട ചെയ്തിട്ട് ഡബിളല്ലാ ഇതിൻ്റെ മുകളിൽ ഡബിൾ ക്രോഷ്യ ചെയ്യുക. മൂന്ന് ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് ആറുണ്ട് ഇതേമാതിരി ഇതേമാതിരി ഇവിടെ ചെയ്തതിന് ശേഷം ഈ ആറെണ്ണത്തിൻ്റെ മുകളിലും ഇവിടെ ചെയ്തതുമാതിരി ചെയ്തെടുക്കുക. അതേമാതിരി ചെയ്തെടുത്തു. ഇനി ഇവിടെ എത്തി ഇവിടെ അത് ആറ് ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തു. ഇനി ഇവിടെ ഇതിൻ്റെ മുകളിൽ അതാ ഈ ഇതിൻ്റെ മുകളിൽ ജോയിനാക്കി കൊടുക്കും. ഇവിടെ ഇനി മൂന്ന് ചെയിനിട ഇതെവിടെ സ്റ്റാർട്ട് ജോയിൻ്റാക്കിയതിന് ശേഷം തിരിച്ചിട്ട് ഒരു ചെയിൻ ഇവിടെ ഇട്ട് കൊടുക്കണേ. ഒരു ചെയിൻ ഇട്ടതിന് ശേഷം ഇവിടുത്തെ ഈ ഡബിൾ ക്രോഷ്യൻ്റെ ഈ ഡബിൾ ക്രോഷ്യൻ്റെ മുകളിൽ ചെയ്യുക. ചെയ്തെടുത്തിട്ട് ഇവിടെ എന്താണ് ചെയ്ത് രണ്ട് ചെയിൻ മൂന്ന് ചെയിനിട്ട് ചെയിനിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇവിടെ ജോയിൻ്റ് ആക്കി കൊടുക്കും. അപ്പോൾ ഇവിടെ രണ്ടുമാതിരി വരിക. അടുത്ത ഒരു ചെയിന് അടുത്ത ഒരു ചെയിനിട്ടില്ല അതിൻ്റെ മുകളിൽ ഈ ഡബിൾ ക്രോഷ്യൻ്റെ മുകളിൽ അതും ഇതിൻ്റെ മാതിരി മൂന്ന് ചെയിനുണ്ട്. ചെയിനിട്ടില്ല ഇതിൻ്റെ മുകളിൽ ഈ ഗ്യാപ്പിൻ്റെ ഇവിടെ
പിന്നെ വീണ്ടും ഒരു ചെയിൻ ഇതേമാതിരി ഈ ഇവിടെ വരെയും ചെയ്തെടുക്കുക. ഇവിടെ വരെ ചെയ്തെടുത്തിട്ട് ഇവിടെ ചെയിൻ ഇട്ടിട്ട് ഇവിടെ ഇതേമാതിരി മൂന്നെണ്ണം ചെയ്യുക. പിന്നെ ഇതേമാതിരി ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ഇതുമാതിരി വരും, ഇതേമാതിരി ഉണ്ടാവും. ഇതിൻ്റെ ഡിസൈൻ ഇനി ഇവിടെ എന്താ ചെയ്യുക വെച്ചാൽ, അടുത്തത് ഇവിടെ എത്ര ബോക്സ് എടുത്തിട്ടുണ്ട് അറിയാം? നടുക്കിൽ ഒന്നെടുത്ത് ഒന്ന് ചുറ്റും എണ്ണി നോക്കുക. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് ബോക്സിൻ്റെ ഉള്ളിലാണ് ഈ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇവിടെ എന്താ ചെയ്യുന്നത്, ഇവിടെ ഈ നൂല് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കുക. ഇവിടെ വന്ന് ഇത് ഇവിടെ ഈ നൂല് കട്ട് ചെയ്ത് ഒഴിവാക്കി ഇവിടെ ഒരു നോട്ടിട. അടുത്ത ലൈനിൽ ചെയ്യാൻ പോകുന്ന സമയത്ത് ഇവിടുത്തെ ബോക്സ് ഉണ്ടല്ലോ, ഈ ഒരു ബോക്സ് നമുക്ക് ഒഴിവാക്കാം. ഒരു ഗ്യാപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് ഒഴിവാക്കിയിട്ട് ഇതേമാതിരി ഒമ്പത് നടുക്കിന് അപ്പുറം ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം ഇവിടെ കൊടുക്കുക. ഇവിടെ ഒന്ന് കൊടുക്കുക, പിന്നെ ഇപ്പുറത്തേക്ക് നാലെണ്ണം, ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല്. അപ്പോൾ ഈ ഇതിൻ്റെ മുകളിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഈ ഇതിൻ്റെ മുകളിൽ ഈ ഗ്യാപ്പിൻ്റെ മുകളിൽ ഇവിടെ മൂന്നെണ്ണം എക്സ്ട്രാ, ഇതൊന്ന് എക്സ്ട്രാ ഗ്യാപ്പ് ഇട്ടതുണ്ട്. ഒരു ഇത് വർക്ക് കഴിഞ്ഞിട്ട് അടുത്തതിന് വേണ്ടി അപ്പോൾ ഇവിടെ നിന്നാണ്, അപ്പോൾ ഈ ഗ്യാപ്പ് ഇവിടെ നിന്നാണ് നമുക്ക് തുടങ്ങണം. ഈ ഗ്യാപ്പിൻ്റെ അടുത്തുനിന്ന് തുടങ്ങണം, കണക്ക് അതേമാതിരി ചെയ്യണം. ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. ഒരു ഗ്യാപ്പ് ഒഴിവാക്കിയിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല്. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. സ്റ്റാർട്ട് ചെയ്ത് എന്നിട്ട് നാല് ചെയിനിട്ട് ചെയിനിട്ടിട്ട് ഇതാ ഇവിടുത്തെ ഈ ഗ്യാപ്പിൻ്റെ അകത്ത് കൊടുക്കുക. ഇവിടെ ഡബിൾ ക്രോഷ്യ കൊടുക്കുക, മൂന്ന് ഡബിൾ ക്രോഷ്യ കൊടുത്തിട്ട് രണ്ട് ചെയിൻ, പിന്നെ വീണ്ടും മൂന്ന് ഡബിൾ ക്രോഷ്യ. ഇവിടെ നാല് ചെയിനുണ്ട്, ഇതിൻ്റെ ഈ ഇതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കുക. ഇതിൻ്റെ മുകളിൽ ജോയിൻ്റ് ഇങ്ങനെ വന്നു. ഇനി ഇവിടെ ഇത് ഇതേമാതിരി നേരെ ആദ്യം ചെയ്തതുമാതിരി തന്നെ ചെയ്തെടുക്കുക. ഇവിടെ മൂന്ന് ചെയിനിട്ടിട്ട് ഇവിടെ ഈ ഇതിൻ്റെ മുകളിൽ ഒരു ഇവിടെ ഒരു മൂന്ന് ആറ് ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. പിന്നെ ഇവിടെ ഇതേമാതിരി ഈ ഇതിൻ്റെ മുകളിൽ ചെയ്തത് മാതിരി തന്നെ ഇതേമാതിരി ഒന്ന് ഇതെവിടെ ചെയ്തെടുക്കുക. പിന്നെ അത് കഴിഞ്ഞ് ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഇവിടെ ചെയ്ത് അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ഒരു മൂന്നെണ്ണം നാലെണ്ണം ഇതേമാതിരി ചെയ്യേണ്ട. അത് ചെയ്ത് ഉള്ളത് രണ്ടെണ്ണം ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അതേമാതിരി ഉണ്ടാവുന്നതാണ്.
ഞാൻ ചെയ്ത റൗണ്ടിലൊക്കെ ഡിസൈൻ ഇതേമാതിരി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു.